നമസ്കാരം. ഞാൻ ഡോക്ടർ നിഷായ സരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇന്നലെ എത്തിക്കഴിഞ്ഞു. പലർക്കും നിരാശ നൽകുന്നതാണ് എങ്കിലും ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്നതാണ് എങ്കിൽ തന്നെയും കിട്ടിയിട്ടില്ല എന്നുള്ള ഒത്തിരി സങ്കടങ്ങളോടുകൂടിയാണ് ഇന്നലെ പല കമന്റുകളും കണ്ടിരുന്നത്. പക്ഷെ എന്നാൽ ഈ ഒരു അവസ്ഥ ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാരണം അഞ്ചോ അല്ലെങ്കിൽ ആറോ ഒക്കെ സീറ്റുകളാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. അതിൽ തന്നെ മെറിറ്റ് സീറ്റ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ ഒത്തിരി പേർ 50 സീറ്റ് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കരുത് എന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, ഒരു അലോട്ട്മെന്റ് കൂടി ഉണ്ടാവും. ഇപ്പോൾ അലോട്ട്മെന്റ് വന്നിട്ടുള്ളവർക്ക് അവരവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് 1200 അടുപ്പിച്ചൊരു തുകയാണ് അതിനകത്ത് കാണിക്കുന്നത്. അത് ഫീസ് അടച്ചതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. ആ അലോട്ട്മെന്റ് മെമ്മോ ആയിട്ട് വേണം നമ്മൾ കോളേജിലേക്ക് അഡ്മിഷന് പോകാനായിട്ട്. 30-ാം തീയതിക്ക് മുന്നേ 30-ാം തീയതി വരെയാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയം അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ നാളെയോ 29-ഓ 30-ഓ ആയിട്ട് നിങ്ങൾ കോളേജുകളിലേക്ക് എത്തി അഡ്മിഷൻ എടുക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് കയ്യിൽ കരുതേണ്ടത് എന്നുള്ളത് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. മൈഗ്രേഷന്റെ കാര്യം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അഡ്മിഷൻ കിട്ടിയതിന് ശേഷം എടുത്താൽ പോരെ എന്ന്. ശരിയാണ്, നമുക്കിപ്പോൾ അഡ്മിഷൻ ഉറപ്പായി. നമ്മൾ നാളെ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ പോകുന്നതിന് മുന്നേ വന്ന് ഓൺലൈനായിട്ട് മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ തന്നെ നമുക്ക് മൈഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ MGO കാലിക്കട്ടോ ഒക്കെ ആണെങ്കിൽ ഓൺലൈനായിട്ട് മൈഗ്രേഷൻ അപ്ലൈ ചെയ്യാം. നമുക്ക് സീറ്റ് ഉറപ്പായി കഴിഞ്ഞല്ലോ, അപ്പോൾ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു റെസിപ്റ്റ് നമുക്ക് കിട്ടും. അതുകൂടി കയ്യിൽ കരുതി വെച്ചിരുന്നാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ പ്രിൻസിപ്പലോ അല്ലെങ്കിൽ കോളേജ് അതോറിറ്റിയോ ഒക്കെ ചോദിക്കുകയാണ് മൈഗ്രേഷൻ അപ്ലൈ ചെയ്തോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്റ്റ് കാണിക്കാൻ പറ്റും. അപ്പോൾ മൈഗ്രേഷൻ വളരെ അടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോസ്പെക്ടസിനകത്ത് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രം മതി എന്ന് പ്രോസ്പെക്ടസിൽ തന്നെ കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോസ്പെക്ടസ് ഒന്ന് റെഫർ ചെയ്യുക. ഏറ്റവും കൂടുതൽ പേരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇനി പ്രാക്ടിക്കലും വൈവയും ഒക്കെ അവശേഷിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് TC കോളേജുകളിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നില്ല. മുൻകാലങ്ങളിലൊക്കെ തന്നെ ലാസ്റ്റ് ആവുമ്പോൾ അഡ്മിഷന്റെ ടൈം ആവുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കടമ്പ കടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. PG ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ എന്തായാലും ഒരു തടസ്സം ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇന്നലെ വരെ നമുക്ക് യാതൊരു അപ്ഡേറ്റും കോളേജുകളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. TC ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് കുട്ടികൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുക. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ അതോറിറ്റികളുടെ ഭാഗത്ത് നിന്നോ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ഡേറ്റ് ഉണ്ടാവും. ചാനലിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷനോടനുബന്ധിച്ച് ഇനി അടുത്ത് വരാൻ പോകുന്ന സെക്കൻഡ് അലോട്ട്മെന്റ് ആയാലും അതുപോലെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഡീറ്റെയിൽസ് പറയാനുണ്ട്. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്നിപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അവിടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമില്ല, ഹയർ ഓപ്ഷൻ വീണ്ടും കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്കിൽ പോലും നിങ്ങൾ കോളേജുകളിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടെമ്പററി അഡ്മിഷൻ എന്നൊരു പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന് തന്നെ പറയാം. കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു, ഫീസ് അടയ്ക്കുന്നു, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കോളേജുകളിൽ സബ്മിറ്റ് ചെയ്യണം 29-ഉം 30-ഉം ആയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേറെ കോളേജുകളിലേക്ക് ഓപ്ഷൻ ഹയർ ഓപ്ഷൻ കിടക്കുകയാണെങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്യാതിരുന്നാൽ ആ അടുത്ത അലോട്ട്മെന്റിൽ നമ്മുടെ റാങ്ക് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷനിലേക്ക് പരിഗണിക്കും. എന്നാൽ നമുക്ക് ഇപ്പോൾ ചേർന്ന കോളേജിൽ തന്നെ തുടർന്നാൽ മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണം. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഹയർ ഓപ്ഷനിലേക്ക് പോവുകയും അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ലോവർ ഓപ്ഷൻ നമ്മൾ ഫസ്റ്റ് അഡ്മിഷൻ എടുത്തിടത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിലേക്കോ തിരിച്ചു വരാനും സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കോളേജുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ചേഞ്ച് ആവശ്യമില്ല എന്നെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോളേജിൽ, നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജിൽ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹയർ ഓപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നവർ ഫീസ് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഈ ഒരു അവസരം തന്നെ നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് കിട്ടിയ കോളേജുകളിൽ കൃത്യമായും അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് എല്ലാ കുട്ടികളും മനസ്സിലാക്കുക. അഡ്മിഷൻ എടുത്തതിന് ശേഷം ഹയർ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതത് കോളേജുകളിൽ നിന്ന് വീണ്ടും നമുക്ക് TC എഴുതി അവർ മറ്റുള്ള കോളേജുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് PG അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ അങ്ങോട്ട് പോകുന്നതിനും തടസ്സം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ആദ്യം ഈ 29-ഉം 30-ഉം ആയിട്ട് കിട്ടിയ അഡ്മിഷൻ കളയാതെ തന്നെ അഡ്മിഷൻ എടുക്കുക.
നേരത്തെ പറഞ്ഞതുപോലെ പി ജി കാർക്ക് പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അഡ്മിഷൻ എടുക്കാനുള്ള എന്തെങ്കിലും പ്രൊഫഷനെ കുറിച്ചൊരു ന്യൂസ് വരികയാണെങ്കിൽ ചാനലിൽ എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും ചാനലിൽ അപ്ഡേറ്റ് ഉണ്ടാവും. അത് കാത്തിരിക്കുക. അങ്ങനെ ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെ ചാനലും നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. എന്ത് ആവശ്യങ്ങൾക്കും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഒരു കാരണവശാലും നേരത്തെ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ അഡ്മിഷന് പോകുമ്പോൾ കയ്യിൽ മറക്കാതെ എടുക്കേണ്ടത് എന്നുള്ളത് അതൊന്നും തന്നെ മറന്നു പോകാതെ കിട്ടിയൊരു അവസരം ഉപയോഗപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു അഡ്മിഷൻ അല്ലെങ്കിൽ നല്ലൊരു അക്കാഡമിക് ഇയർ ആശംസിച്ചുകൊണ്ട് നിഷാസ് എഡ്യൂക്കേഷൻ ഹബ് എന്നും നിങ്ങളോടൊപ്പം. We'll be right back.